അസ്സലാമു അലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോണത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഒരു ബൗളിൽ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി പതഞ്ഞു വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിൽ ഒരു കപ്പ് മൈദ, രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് അരിച്ചെടുക്കണം. രണ്ട് പ്രാവശ്യമായിട്ട് വേണം ഇത് അരിച്ചെടുക്കാൻ. അപ്പോഴാണ് കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. നന്നായി അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൽ കുറച്ച് തരികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കളയാം. ഒരു കേക്ക് ടിന്നിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് പിടിപ്പിക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിൽ ഈ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം. ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനേഗറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി കട്ടിയുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സ് കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി തട്ടിക്കൊടുക്കണം. ഞാൻ ഇതൊരു ഇഡലിച്ചെമ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 30-35 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് മൂന്ന് പീസുകളാക്കി മുറിച്ചെടുക്കാം. ഒരു ബൗളിൽ ഒരു കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്യണം. കേക്കിൻ്റെ ഓരോ പീസിലും ഷുഗർ സിറപ്പ് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഈ ക്രീം തേച്ച് കൊടുത്ത് വീണ്ടും ഓരോ പീസ് വെച്ച് കൊടുത്ത് വീണ്ടും ഷുഗർ സിറപ്പ് തേച്ച് പിടിപ്പിക്കാം. വീണ്ടും ക്രീം തേച്ച് ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിലിഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.